നമസ്കാരം മൈഡിയ വൺസ് അങ്ങനെ നമ്മൾ നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിലെ അവസാനത്തെ പാർട്ടിലേക്ക് എത്തിക്കുകയാണ് ദാറ്റ് ഇസ് കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് നമ്മൾ ഇപ്പം പഠിച്ച തൊട്ടുമ്പോൾ നമ്മൾ ഫോർമാറ്റൊക്കെ കണ്ടല്ലോ എങ്ങനെയാണ് അസസബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ട ഏതൊക്കെയാണ് ടൈപ്പ്സ് ഓഫ് ഡ്യൂട്ടീസിനെ കണ്ടല്ലോ ഇനി അതൊക്കെ വെച്ച് ഒരു കമ്പ്യൂട്ടേഷനാണ് നമ്മൾ കാണാൻ പോണേ നിങ്ങളും അപ്പൊ സാറേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താ പഠിച്ചത് കഴിഞ്ഞ ചാപ്റ്ററിൽ പ്രോസസ് ഫ്ലോ പഠിച്ചു ആ ഫോർമാറ്റ് പഠിച്ചു ഈ ചാപ്റ്ററിൽ നമ്മൾ ആ പ്രോസസ് ഫ്ലോയിലൂടെ നമ്മുടെ ക്വസ്റ്റൻസിനെ റണ്ണും നമുക്ക് കുറച്ച് ഇലസ്ട്രേഷൻസ് എക്സാമ്പിൾസ് ആ ക്വസ്റ്റൻ പ്രോസസ് ഫ്ലോയിലൂടെ റണ്ണിയും ആൻസറിലേക്ക് എത്തും അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ലെറ്റ്സ് അനലൈസ് സമ്മറൈസ് ചെയ്യാം നമ്മൾ എന്ത് പഠിച്ചെന്നുള്ളത് സോ വി ലോണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി ഇത് ഗുഡ്സിന് മാത്രം വരുന്നതാണ് അല്ലേ എപ്പോഴാണ് വരുന്നത് വെൻ ദർ ബീങ് എക്സ്പോർട്ടഡ് ഓർ ഇമ്പോർട്ടഡ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് നമ്മുടെ ഫോക്കസ് ഇമ്പോർട്ടിൽ വെച്ചാണ് നമ്മൾ മുഴുവൻ ഇത്രയും കവർ ചെയ്തത് അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി വരും എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി വരും ഏത് ഡ്യൂട്ടി വന്നാലും തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യണം അതെങ്ങനെയാണ് പേ ചെയ്യുന്നത് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ റേറ്റ് 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 ഓഫ് 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 എക്സ്ചേഞ്ച് വെച്ച് വെച്ച് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്യണം ആൻഡ് ഡ്യൂട്ടി ഡ്യൂട്ടി എടുക്കണം ഇതാണ് അതിന്റെ രീതി ഓക്കെ ഇങ്ങനെ ഈ വാല്യൂ കണ്ടുപിടിച്ച് ആ റേറ്റ് ഓഫ് എസ്ചേഞ്ച് മൾട്ടിപ്ലൈ ചെയ്ത് റേറ്റ് ഓഫ് ഡ്യൂട്ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് യെസ് ഇതാണ് കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യുന്ന പരിപാടി സത്യം പറഞ്ഞിതല്ലാട്ടോ കംപ്ലീറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് പ്രൊസീജിയർ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പണ്ട് സിലബസിൽ ഉണ്ടായിരുന്നു ഇമ്പോർട്ട് പ്രൊസീജിയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും എക്സ്പോർട്ട് പ്രൊസീജിയർ എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഓക്കെ എക്സ്പോർട്ട് പ്രൊസീജിയർ എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അത് നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മുടെ സിലബസ് നേരത്തെ കളഞ്ഞു ഇന്റർമീഡിയറ്റ് അത് ഞാൻ കുറിച്ച് പറയാണ്ടിരുന്നത് ഓക്കെ എന്റെ ഫൈനലിന്റെ ഞാൻ ഇൻ ഡീറ്റെയിൽ ഫുൾ ഇൻ ഡെപ്ത് ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട് റൈറ്റ് അപ്പോ ഇതെങ്ങനെയാ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യണ്ടേ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടുപോലെ വാല്യൂ കണ്ടുപിടിക്കുക വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം വാല്യൂസ് ആർ അസബിൾ വാല്യൂ ഒന്നിലെങ്കിൽ അത് സി ഐ എഫ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കും എനിക്ക് ടാരിഫ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കും അല്ലെ ഇനി റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വേറെ കറൻസിയിലൊക്കെ ആയിരിക്കും വരുന്നത് ഡോളറിലായിരിക്കാം വരുന്നത് എണ്ണിലായിരിക്കാൻ വരുന്നത് പൗണ്ടിലായിരിക്കാൻ വരുന്നത് യൂറോയിലായിരിക്കാം വരുന്നത് അങ്ങനെ പല പല കറൻസിയിലായിരിക്കാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗുഡ്സിന്റെ വാല്യൂ വരുന്നത് ഇതിനൊക്കെ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ അതാണ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് പറയുന്നത് അപ്പൊ എന്ത് എക്സ്ചേഞ്ച് റേറ്റ് എടുക്കണം എപ്പോഴും ഓർക്കുക റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഇമ്പോർട്ടിന്റെ കേസാണ് ആദ്യം പറയുന്നത് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ദി റേറ്റ് ഗിവൺ ബൈ ആർ ബി ഐയുടെ റേറ്റ് വരും നമ്മുടെ ബാങ്കിന്റെ റേറ്റ് വരും നമ്മൾ യൂസ് ചെയ്ത വേറെ പാർട്ടിന്റെ റേറ്റ് ഒന്നും അല്ല സി ബി ഐ സിയുടെ റേറ്റ് എടുക്കണ്ടേ ഇനി നമുക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇടക്കിടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കുന്ന സാധനം എന്നത്തെ റേറ്റ് എടുക്കണം റേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ഫയലിംഗ് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ്റെ ഫയലിംഗ് എന്ന ഡേറ്റ് ആ ഡേറ്റിലെ റേറ്റ് ആണ് എടുക്കേണ്ടത് എന്നാണ് നമ്മുടെ ഇമ്പോർട്ടർ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് ആ ഡേറ്റ് എടുക്കണ്ടേ ആ നല്ല പറയാൻ കാരണം അറിയോ സേ ബിൽ ഓഫ് എൻട്രി എന്റെ ഗുഡ്സ് വരും പറഞ്ഞ് പറഞ്ഞ ഫയൽ ചെയ്യുന്നത് പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ എന്റെ ഗുഡ്സ് ആക്ച്വലി എൻട്രി ഇൻവേർഡ് കിട്ടുന്നത് എൻട്രി ഇൻവേഡ് കിട്ടുന്നത് സേ എസ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എൻട്രി ഇൻവേഡ് കിട്ടിയിട്ട ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് നോക്കിയ ബിൽ ഓഫ് എൻട്രി ഡേറ്റ് നമ്മൾ എടുക്കണ്ടേ ഇനിയല്ല ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത എൻട്രി ഇൻവേഡ് തന്നെ നോക്കിയത് ബിൽ എടുക്കണേ എപ്പോഴും ബിൽ ഓഫ് എൻട്രി റേറ്റ് എടുക്കണേ ഫണ്ടറി സംശയം ഇല്ല പക്ഷെ റേറ്റ് ഓഫ് ഡ്യൂട്ടി റേറ്റ് ഓഫ് ഡ്യൂട്ടി എടുക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് നമുക്ക് നോക്കാം ഏത് ദിവസത്തെ റേറ്റ് എടുക്കേണ്ടത് ഡേറ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് അരിവാലേഷൻ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന ഡേറ്റ് എടുക്കണ്ടേ ഇപ്പൊ ഗുഡ്സ് ആർ എന്റേഡ് ഫോർ ഹോം കൺസംഷൻ ഫോർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് എൻട്രി ഫൈൽ ചെയ്തത് കേട്ടോ അതാണ് സെക്ഷൻ ഫോർട്ടി സിക്സ് പറയുന്നത്

അതർ ദാൻ ഗുഡ്സ് ഇന്റൻഡ് ഫോർ ട്രാൻസിറ്റ് ഓർ ട്രാൻഷിപ്മെന്റ് ട്രാൻസിറ്റിനോ ട്രാൻസ്മെന്റിനോ അല്ലാത്ത ഗുഡ്സ് ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസിമെന്റ് നമ്മൾ എന്താന്ന് പഠിച്ചിട്ടില്ല അത് ഞാനൊരു മിസിലേനിയസ് ഡെഫിനേഷൻസിന്റെ ചാപ്റ്ററി ഒന്നുമില്ല ഗുഡ്സ് ഇന്ത്യയിലേക്കായിട്ട് വരുന്ന ഗുഡ്സ് അല്ലെ ട്രാൻസിറ്റ് ആൻഡ് അത് നമുക്ക് മനസ്സിലാവും ആ ഒരു ഈ ഡെഫിനേഷൻസ് തന്നെ നമുക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്ഷിപ്മെന്റ് എന്താന്നുള്ളത് ഓക്കെ വേണേ ഇപ്പൊ തന്നെ ഞാൻ പറയാം വേർ എനി ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ എ കൺവെയൻസ് ആൻഡ് മെൻഷൻ ഇൻ ദി അറൈവൽ മാനിഫെസ്റ്റ് ഓർ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ഓർ ദി റിപ്പോർട്ട് അതായത് ഒരു ഷിപ്പിൽ ഗുഡ്സ് ഗുഡ്സ് വന്നു വന്നു ആ ഷിപ്പില് ഡിക്ലെയർ ചെയ്തു മാനിഫെസ്റ്റോയിലോ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ടു എനി കസ്റ്റം സ്റ്റേഷൻ അതായത് ആ ഗുഡ്സ് ഈ ഷിപ്പിലുണ്ട് പക്ഷെ ആ ഗുഡ്സ് ഇന്ത്യയെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റേഷനിൽ തന്നെ ഇറക്കാനല്ല ചിലപ്പോൾ ഇന്ത്യയുടെ പുറത്തേക്ക് കൊണ്ടുപോകാനായേക്കാം അല്ലെങ്കിൽ ഇതിപ്പോ വന്നത് മുംബൈ പോർട്ടിലായിരിക്കാം മുംബൈ പോർട്ടിലല്ല വേറൊരു കസ്റ്റംസ് സ്റ്റേഷൻ കേരള പോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കാനായേക്കാം അപ്പൊ ഷിപ്പിൽ നിന്ന് ഇറക്കുന്നില്ല പക്ഷെ കസ്റ്റംസ് ഓഫീസർ അറിയാം ഈ ഷിപ്പിൽ ഇത് ഇത്ര 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 സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ കസ്റ്റംസ് ഓഫീസർ പറയും പ്രോപ്പർ ഓഫീസർ പറയും ഐ വിൽ അലൌ യു ടു ടേക്ക് ദിസ് ഗുഡ്സ് ആൻഡ് ദ കൺവിയൻസ് കൊണ്ടുപോയിക്കോ വിട്ട് പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി കാരണം നിങ്ങൾ എന്തായാലും എന്റെ നാട്ടിൽ ഇറക്കണില്ല എന്റെ സ്ഥലത്ത് എന്റെ അധികാര പരിമിതിയിൽ വരുന്ന സ്ഥലത്ത് നിങ്ങൾ ഇറക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഈ ഗുഡ്സും കൊണ്ടവിടെ പോയിക്കോ കുഴപ്പമില്ല സിമ്പിളായി പറയുകയാണെങ്കിൽ സിമ്പിൾ ആയി പറയണെങ്കിൽ വരച്ച് കാണിച്ചതാ ഞാൻ സേ നമ്മുടെ ഇന്ത്യ ആണ് കേട്ടോ ഒരു ഷിപ്പ് വന്നേ ഷിപ്പ് വന്നു വിത്ത് വൺ ടു ഇവിടെ വന്നു രണ്ട് പെട്ടി ഇവിടെ ഇറക്കി രണ്ട് പെട്ടി ഇവിടെ ഇറക്കി എന്നിട്ട് ഈ നാല് പെട്ടിയും കൊണ്ട് ഈ ഷിപ്പ് നേരെ കേരള പോർട്ടി വന്നു ഇവിടെ നാല് വെട്ടി മൂന്ന് വെട്ടി ഇറക്കി എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ പോയി ശ്രീലങ്കയിലേക്ക് പോയി ഇവിടെ ഒരു വെട്ടി ഇറക്കി അപ്പൊ വരുമ്പോ ഈ ഷിപ്പ് ആറ് വെട്ടി കൊണ്ടാണ് വന്നത് ഇവിടെ രണ്ടെണ്ണം ഇറക്കി അണ്ട് അവന് നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ മൂന്നെണ്ണം ഇറക്കി ഇവിടെ ഒരെണ്ണം ഇറക്കി അല്ലേ ഈ രണ്ടും മൂന്നും അഞ്ചിന് എന്തായാലും ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യണം പക്ഷെ മുംബൈയിൽ വെച്ചാകെ രണ്ടെണ്ണത്തിന്റെ പേപ്പർ വർക്ക് ചെയ്താൽ മറ്റേ മൂന്നെത്തിന്റെ കൊച്ചിയിലെത്തിയിട്ട് ചെയ്താൽ മതി അതിനാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞത് അതേ ഷിപ്പില് ഷിപ്പ് വന്നു വേണ്ടത് ഇവിടെ ഇറക്കി ബാക്കിയിൽ ഇരിപ്പുണ്ട് ഇപ്പൊ ബാക്കി കുറച്ച് ഗുഡ്സ് ഇല്ല നാല് ഗുഡ്സ് ഇരിപ്പില്ലേ ഇവിടെ ആറിന് മൂന്നെണ്ണം ഇറക്കി കഴിഞ്ഞാൽ നാലെണ്ണം ഇല്ലേ ആ നാലെണ്ണത്തിന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആ നാലെണ്ണം ഷിപ്പ് ഇവിടെ എത്തിപ്പോ ഷിപ്പ് ഇവിടെ തീപ്പോ ഒരെണ്ണം മാത്രേ മൂന്നെണ്ണം ഇവിടെ ഇറക്കി പിന്നെ ഇവിടെ ഒരു ഗുഡ് ആണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഈ ഒരെണ്ണം ശ്രീലങ്കയെ വന്നിട്ട് ഇറക്കണേ അല്ലെ ശ്രീലങ്ക വന്നിട്ട് ഇറക്കണേ യെസ് അതും ഗുഡ്സ് ഇൻ ട്രാൻസിറ്റാണ് ഇന്ത്യയെ സംബന്ധിച്ചത് പക്ഷേ ഇതിന് ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കേണ്ട ഈ മൂന്നെണ്ണത്തിലും ഈ രണ്ടെണ്ണത്തിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കിടക്കണം ഇതാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഷിപ്പ് മാറുന്നില്ല ഒരേ ഷിപ്പില് അപ്പൊ പല 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 പേപ്പർ വർക്ക് ചെയ്യണ്ട ഒരു തവണ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് പ്രിപ്പയർ ഒരു തവണ വർക്ക് കടന്നാൽ സെയിം ഷിപ്പ് അല്ലേ പോണേ ഒരു കുഴപ്പമില്ല ട്രാൻഷിപ്മെന്റ് എന്ന് പറയുന്ന അറിയോ ഇതേപോലെ തന്നെ ഒരു ഷിപ്പ് വന്നു ഓക്കെ ആറ് ഗുഡ്സ് ആയിട്ട് ഫൈവ് സിക്സ് ഓക്കെ അവരോട് ആറ് ഗുഡ്സ് ഇങ്ങോട്ട് ഇറക്കി വൺ ടു വേറൊരു ഷിപ്പ് വന്നു വേറൊരു ഷിപ്പ് വന്നു ഇതിന്ന് മൂന്നും ഒരെണ്ണം കൊണ്ടില്ല നമുക്ക് സോറി പറ്റില്ലല്ലോ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഇത് ഇവനേയും കൂടെ എടുത്ത് ഇവിടെ നമുക്ക് ഇടാം ഈ നാലെണ്ണത്തിനെടുത്ത് ഈ വേറെ ഷിപ്പ് വന്ന് ഇങ്ങോട്ടേക്ക് വന്നു കേരളത്തിലേക്ക് വന്നു ഇവിടെ രണ്ടെണ്ണത്തിന് അല്ലെങ്കിൽ മൂന്നെണ്ണത്തിന് ഇറക്കി ഓക്കെ എന്നിട്ട് വേറൊരു ഷിപ്പ് അല്ലെ ഇവിടെ ഷിപ്പ് തന്നെ ശ്രീലങ്കയിലേക്ക് ശ്രീലങ്കയിൽ ഒരെണ്ണം ഇറക്കി ഇപ്പൊ രണ്ട് ഷിപ്പ് ഒന്നുമില്ലേ അത് ഒരു ഷിപ്പ് ഒന്ന് ആറെണ്ണം ഇറക്കി യെസ് ആ ആറെണ്ണത്തിൽ നിന്ന് നാലെണ്ണം ഇങ്ങോട്ട് പോയി ആ നാലെണ്ണം ഇവിടെ എത്തി മൂന്നെണ്ണം ഇറക്കി പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം ബാക്കിയുള്ളത് ഈ ഷിപ്പിൽ ഒരെണ്ണം ബാക്കിയുള്ളത് അത് നിന്ന് ഇങ്ങോട്ടും പോയി ഇതാണ് ട്രാൻസ് ഷിപ്മെന്റ് അത് ഷിപ്പ് മാറുന്നു ഷിപ്പ് മാറുന്നു ഷിപ്പ് മാറുന്നു അപ്പോൾ അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത ഷിപ്പ് മാറിയാൽ അത് ഓൾവേസ് ഷിപ്പ് മാറിയ അപ്പൊ എന്താ സംഗതി അറിയോ ഓരോ ഷിപ്പിനും പുതിയ 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 പേപ്പർ വർക്ക് ഓരോ ഷിപ്പിലും കണ്ടീഷൻസ് കൂടുതലായിരിക്കും ഡ്യൂട്ടി പെയ്യണ്ട ഇവിടെ ഈ ഇവിടെ ഇപ്പൊ ആറെണ്ണം കൊണ്ടിറക്കിയല്ലോ ആറെണ്ണം ഇറക്കിയതിന്റെ പേരിൽ എല്ലാത്തിനും ഡ്യൂട്ടി വേണ്ട ഇവിടെ എത്ര എണ്ണം വെച്ചു അതായത് ഇവിടെ നാലെണ്ണം ഇവിടെ ഇല്ല അല്ലെ രണ്ടേ രണ്ടെണ്ണം വെച്ചോളൂ ആ രണ്ടെണ്ണത്തിന് ഇപ്പോൾ ഡ്യൂട്ടി പെയ്താതി ഇവിടെ മൂന്നെണ്ണം കൊണ്ടിറക്കി ആ മൂന്നെണ്ണത്തിന് ഇപ്പോൾ അത്രയുള്ള സംഗതി മനസ്സിലായോ ഇതാണ് ട്രാൻസിറ്റും ട്രാൻസ് തമ്മിലുള്ള വ്യത്യാസം അപ്പോ ആറെണ്ണം വന്നു ഇവിടെ ആരെണ്ണം ഇറക്കി പക്ഷെ നാലെണ്ണം ഇവങ്ങുണ്ടെന്ന് ഇപ്പുറത്തുണ്ടെന്ന് ഇവിടെ നാലെണ്ണം ഇറക്കി ഈ നാലെണ്ണത്തിന് ഒരെണ്ണം വേറൊരുത്തമെന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോയി മനസ്സിലായോ അപ്പൊ ഇവിടെ യെസ് ഇന്ത്യയിലുള്ളതിനെ മാത്രം ഡ്യൂട്ടിഫൈ ചെയ്താൽ മതി പക്ഷെ വേറെ 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 പേപ്പർ വർക്ക് നടത്തണം പക്ഷെ ഇവിടെ പേപ്പർ വർക്ക് ഒറ്റ ഷിപ്പായതാറോ ഒറ്റ പേപ്പർ വർക്ക് വർക്കും അതാണ് ട്രാൻസിറ്റും ട്രാൻസിറ്റും വ്യത്യാസം ഇപ്പൊ പ്രൊവൈഡ് ഇമ്പോർട്ടൻ ഗുഡ്സ് അതർ ഫോർ ട്രാൻസിറ്റർ ട്രാൻസിമൻ ട്രാൻസിറ്റർ ട്രാൻസിമെൻ്റ അല്ലാത്ത ഗുഡ് അതായത് ഇന്ത്യയ്ക്ക് വേണ്ടി കൊണ്ടു ഗഡ്സ് മേക്ക് എൻട്രി ദർ ഓഫ് ബൈ പ്രസന്റിങ് ഇലക്ട്രോണിക്ലി ഓൺ ദ കസ്റ്റംസ് ഓട്ടോമേറ്റഡ് സിസ്റ്റം കസ്റ്റംസിന്റെ ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്ന ഇലക്ട്രോണിക് പോർട്ടലിൽ പോയിട്ട് പ്രോപ്പർ ഓഫീസറിന് ഒരു ബില്ല് ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ അല്ലെങ്കിൽ ഫോർ വെയർ ഹൌസിംഗ് ഇൻ സച്ച് ഫോം മാനർ പ്രിസ്ക്രൈബ് ഒരു ബിൽ ഓഫ് എൻട്രി അതായത് ഞാൻ ബില്ല് ഫയൽ ചെയ്യുന്നത് എന്റെ ഗുഡ്സ് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ളതും പറഞ്ഞ് ഒരു സാധനങ്ങൾ ഫയൽ ചെയ്യണം അതാണ് ബിൽ ഓഫ് എൻട്രി ഇനി എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫിഫ്റ്റി പ്രകാരം ഓക്കെ സിമ്പിൾ ആണ് ഇത് തന്നെ തിരിച്ചേട്ട ബിൽ ഓഫ് എക്സ്പോർട്ട് ആയി ഓക്കെ എക്സ്പോർട്ട് പ്രോസീജർ എക്സ്പോർട്ട് വാലേഷൻ പഠിക്കാൻ ഗുഡ് സെന്റർ ഫോർ ഹോം കൺസ്യൂഷൻ അന്റർ സെക്ഷൻ ഫോർട്ടി സിക്സ് ആണെങ്കിൽ ഇനി ശ്രദ്ധിച്ചേക്കുക ശ്രദ്ധിച്ചേക്കുക ഗുഡ്സ് സെന്റേർഡ് ഫോർ അല്ലെങ്കിൽ ഗുഡ്സ് ക്ലിയർ ഫോർ വെയർ ഹൌസ് ഫോർ ഹോം കൺസംഷൻ ആണെങ്കിൽ വെയർ ഹൌസിംഗിലേക്കാണ് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തിരിക്കണമെങ്കിൽ എന്നാണ് ടാരിഫ് ഡേറ്റ് എടുക്കുന്നത് അന്ന് മാത്രമാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഹോം കൺസംഷൻ്റെ ബിൽ ഓഫ് എൻട്രി പ്രസന്റ് റേറ്റ് ഓഫ് ഡ്യൂട്ടി ആണ് നമ്മൾ എടുക്കേണ്ടത് മനസ്സിലായോ ഇനി ഇൻ കേസ് ബിൽ ഓഫ് എൻട്രി ഹാസ് ബീൻ പ്രസന്റഡ് ബിഫോർ ഡേറ്റ് ഓഫ് കപ്പലിന്റെ എൻട്രി ഇൻവേർഡ് കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വെഹിക്കിളുടെ എയർക്രാഫ്റ്റിന്റെ അറൈവലിന് മുമ്പ് അതായത് എന്റെ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നത് ഒന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പലിന്റെ ബിൽ എൻട്രി ഇൻവേർഡ് കിട്ടിയത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് മുമ്പത്തൊരു ദിവസമായി നമ്മൾ അത് നേരത്തെ ഇവിടെ കണ്ടല്ലോ ഏ റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിനാണെങ്കിൽ മുമ്പ് വന്നാൽ എന്ത് സംഭവിക്കും എന്തായാലും ബിൽ ഓഫ് എൻഡ്രിയുടെ ഡേറ്റ് മാത്രമേ എടുക്കുള്ളൂ പക്ഷേ പക്ഷെ റേറ്റ് ഓഫ് ഡ്യൂട്ടിക്ക് ബിൽ ഓഫ് എൻട്രി ബിൽ ഓഫ് എൻട്രി ഇങ്ങനെ എൻട്രി ഇൻവേർഡിന് മുമ്പാണെങ്കിൽ ദ ബിൽ ഓഫ് എൻട്രി ഷാൽ ബി ഡീം ടു ഹാവ് ബീൻ പ്രസന്റഡ് ഓൺ ദ ഡേറ്റ് ഓഫ് സച്ച് എൻട്രി ഇൻവേർഡ് ഇങ്ങനെ നേരത്തെ കൊണ്ടേ ചെയ്ത് കഴിഞ്ഞാൽ നിയമം പറയുന്നത് പറ്റില്ല ഞങ്ങൾ പറയുമ്പോൾ ഇനി നേരത്തെ ഫയൽ ചെയ്തു ബിൽ ഓഫ് എൻട്രി ഓക്കെ പക്ഷേ റേറ്റ് ഓഫ് ഡ്യൂട്ടി തീരുമാനിക്കാൻ പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയായിരിക്കും നിന്റെ ബിൽ ഓഫ് എൻട്രി ഡേറ്റ് ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത് അത് എൻട്രി ഇൻവേർഡിന്റെ ഡേറ്റ് ആയിരിക്കും നിന്റെ ബിൽ ഓഫ് എൻട്രി ഡേറ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് കാരണം എന്താ പറയുക എന്റെ ഗുഡ്സ് വരിക എന്റെ ഗുഡ്സ് പത്താം തീയതി എനിക്ക് മനസ്സിലായി പക്ഷേ ഒരു നിയമപ്രകാരം മനസ്സിലായി എട്ട് മെയ് തൊട്ട് എട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഈ സാധനത്തിന് ടാക്സ് പത്ത് ശതമാനത്തിൽ നിന്നും പതിനാല് ശതമാനം കൂട്ടി കസ്റ്റംസ് കൂട്ടി മരിച്ചു അയ്യോ പണി പാളി എന്റെ കുട്ടി പത്താം തീയതി വരുന്നത് അപ്പൊ എട്ടാം തീയതി കഴിഞ്ഞാൽ ഡേറ്റ് റേറ്റ് ഓഫ് ഡ്യൂട്ടി കയറിയില്ല ഞാൻ കൂടുതൽ ടാക്സ് അടക്കണ്ടേ അപ്പൊ ഞാൻ നേരത്തെ മുൻകൂറായിട്ട് ബില്ല് ഫണ്ടി ഫയൽ ചെയ്ത് വെച്ചു അത് പറ്റില്ല എന്നാണ് ഇൻകം ടാക്സ് സോറി കസ്റ്റംസ് അതോറിറ്റീസ് പറയുന്നത് സി ബി എസ്ഇ പറയെ അത് എയർക്രാഫ്റ്റിൽ വന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വെസലിൽ വന്നതായിക്കോട്ടെ ബിൽ ഓഫ് എൻട്രി ഷാൽ ഓൾവേസ് ബി ഡീം ടു ബി ഡേറ്റ് ഓഫ് ദൽ ഓർ എയർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് എൻട്രി ഇൻ അല്ല സോറി വെഹിക്കിൾ ഓർ എൻട്രി ഇൻ ഇൻ എൻട്രി ഇൻവേർഡ് ആണെങ്കിൽ വേറെ വണ്ടി എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ റോട്ടിക്കൂടെ വന്നെങ്കിൽ വരുന്ന ദിവസം എൻട്രി ഇൻ ദോസം എൻട്രിൻ്റെ ദിവസം തന്നെയാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇറ്റ് ടു ബി ദാറ്റ് ഫോർ ഇറ്റ്ഇസ്ബിൾ വാല്യൂ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്തെടുക്കണം ുംട്രി ആയിരിക്കും റേറ്റ് ഓഫ് ഡ്യൂട്ടിക്ക് പൊതുവേ ബിൽ ഓഫ് എൻട്രി ആയിരിക്കും പക്ഷേ എൻട്രി ഫൈൽഡ് ബിഫോർ എൻട്രി ഇൻവേർഡ് then entry inward ാണ് നമ്മുടെ ബിൽ ഓഫ് എൻട്രി ഡേറ്റ് ആയിട്ട് ക്ലിയർ ആ ദിവസത്തെ ഇൻവേർഡിലെ റേറ്റ് ആണ് എടുക്കേണ്ടത് മനസ്സിലായോ സിംപിൾ അല്ലേ തീർന്നു ഈ ചാപ്റ്ററിന്റെ പരിപാടി തീർന്നു ഇനി നമുക്ക് രണ്ട് നില സ്റ്റേഷൻസ് ഈ ക്വസ്റ്റിനോട് ക്ലോസ് ചെയ്യാം ചാപ്റ്റർ ക്ലോസ് ചെയ്യാം ഓക്കെ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാൻ നമുക്ക് നോക്കാം ഇഫ് ബിൽ പ്രെസന്റഡ് ഓൺ ടെൻ ട്വന്റി ട്വന്റി ഓൺ ട്വന്റി ട്വന്റി ത്രീ ബിൽ നേരത്തെ

അത് കഴിഞ്ഞിട്ട് എന്താ പറയേണ്ട ഇവിടെ വേറെ പറഞ്ഞു വേറെ എല്ലാ ടാക്സ് ഉണ്ടാകാൻ സോഷ്യൽ വെൽഫെയർ സർ ചാർജ് പറഞ്ഞു അത് ഇതിന്റെ പത്ത് ശതമാനം വരുമല്ലോ ആൻഡ് ഫൈനലി പതിനെട്ട് ശതമാനം പറയുന്നുണ്ട് മൊത്തത്തിന്റെ പതിനെട്ട് ശതമാനം കറക്റ്റ് മൊത്തം വരുന്നതിന്റെ പതിനെട്ട് ശതമാനം അത് നോക്കൂ അസംബിൾ വാല്യൂ എടുത്തു ബേസിക് കസ്റ്റം ഡ്യൂട്ടി എടുത്തു സോഷ്യൽ വെൽഫെയർ സർ ചാർജ് എടുത്തു സോഷ്യൽ ചാർജ് ഇതിന്റെ പത്ത് ശതമാനമാണ് അതിന് മൊത്തം വാല്യൂ എടുത്തു ആ മൊത്തം വാലുവിന്റെ പതിനെട്ട് ശതമാനം ഉൾപ്പെടെയുള്ള എല്ലാ വാലുവിന്റെയും പതിനെട്ട് ശതമാനമാണ് തേർട്ടി നയൻ നയൻ സിക്സ്റ്റി ടു ലാക്ട് പതിനെട്ട് ശതമാനം ഐ ജി എസ് ടി വന്നത് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ഡ്യൂട്ടിന്റഗ്രഡ് ടാക്സ് പേയിൾ എന്ന് പറയുന്നത് അങ്ങനെ കണ്ടുപിടിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും അതായത് നേരത്തെ കമ്പ്യൂട്ടേഷൻ കമ്പറ്റീഷൻ പറഞ്ഞപ്പോ ഓർക്കുക ഈ ടൂ ലാക്ക് പിടിച്ചാണ് ഇത് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടിയിലെ ടോട്ടൽ ടാക്സ് പേബിൾ എഴുതരു ടു ലാക്ക് പ്ലസ് ഇതല്ല വേണ്ടത് യുവർ ടോട്ടൽ ടാക്സ് പേബിൾ ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് ഇന്റഗ്രേഡ് ടാക്സ് ക്ലിയർ നോക്കാം ഞാൻ ചെയ്ത് എക്സ് ആൻഡ് കമ്പനി ഇമ്പോർട്ടഡ് ഗുഡ്സ് ഫ്രം യു എസ് എ ഫോർ ബീങ് യൂസ് ഇൻ മാനുഫക്ചർ ഫൈനൽ ഓക്കെ ഡിറ്റർമൈൻസിഡർ ഫോർ കമ്പിറ്റേഷൻ ഇമ്പോർട്ട് ഡ്യൂട്ടി ഏത് റേറ്റ് എടുക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത് ഓക്കെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആണോ ഡൈൻ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആ എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഏതാ വേണ്ട ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റും മാത്രം മതി അല്ലേ ഇപ്പൊ വേണ്ടാത്തൊക്കെ നമുക്ക് കട്ട് ചെയ്താൽ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് അത് ഫയൽ ചെയ്ത ഡേറ്റ് ആണോ വേണ്ട നിങ്ങൾക്ക് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്താണെന്ന് അറിയില്ല കാരണം നമ്മൾ ഇമ്പോർട്ട് പ്രൊസീയർ പഠിച്ചിട്ടില്ല ഈ ഡേ റേറ്റ് എന്തായാലും വേണ്ട കളാം അതുമാത്രമല്ല നമുക്ക് അറിയാം ആർ ബി റേറ്റ് ഒരിക്കലും എടുക്കണ്ട ഇത് മൊത്തങ്ങളും സി ബി എസ് സി ടെ എടുക്കുക എൻട്രി ഇൻവേഴ്സ് ഓഫ് ഗ്രാൻറ്റഡ് ബൈ കസ്റ്റംസ് ഓഫീസർ വേണ്ട എൻട്രീനോട് അറിയേണ്ട റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിന് കള ബിൽ ഓഫ് എൻട്രി ഇത് വേണം ഗുഡ്സ് വേർ അലൗഡ് ക്ലിയർ ക്ലിയറിന്റെ റേറ്റ് വേണ്ട അപ്പൊ അറുപത് പോയിന്റ് അഞ്ച് ബിൽ ഓഫ് എൻട്രി അല്ലേ എപ്പോഴും റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് വരേണ്ടത് സിക്സ്റ്റി ഫോർ പോയിന്റ് ഫൈവ് ക്ലിയർ സിക്സ്റ്റി ഫോർ പോയിന്റ് ഫൈവ് സിമ്പിൾ എക്സ്പോർട്ടിന്റെ സാധനം കിടക്കേണ്ട അവിടെ ഇരിക്കണ്ട എക്സ്പോർട്ട് ചെയ്യാൻ തൊടുന്നില്ല എക്സ്പോർട്ട് ചെയ്യാൻ തൊടുന്നില്ല ഇനി നമുക്ക് പത്തിലേക്ക് പോവാം മായ ഇന്റർനാഷണൽസ് ലിമിറ്റഡ് ഹാഡ് ഇമ്പോർട്ടഡ് മിഷനറി ബൈ എയർ ഫ്രോം ജർമനി ബിൽ ഓഫ് എൻട്രി ഇരുപത് ഒന്ന് ബിൽ ഓഫ് എൻ്റെ ഇരുപത് ഒന്ന് ഹൗആർ എൻട്രി ഇൻഡ് ലേറ്റ് ആയിട്ടാണ് വന്നത് എൻട്രി ഇന്നോട് ലേറ്റായിട്ടാണ് റെലവെന്റ് ഇൻഫർമേഷൻ ഫോർ ദ ട്രാൻസാക്ഷൻ ആർ പ്രൊവൈഡഡ് അപ്പൊ ഈ ഡേറ്റിലെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ചാണ് വേണ്ടത് ഈ ഡേറ്റിലെ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആ നമുക്ക് വേണ്ട കേട്ടോ സി എഫ് വാല്യൂ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇൻഷുറൻസ് ചാർജസ് പെയ്ഡ് ഹൺഡ്രഡ് യു എസ് ടി ഓക്കെ അത് കഴിഞ്ഞ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബേസിക് കസ്റ്റംസ് ഐ ജി ഓക്കെ ഇത് കഴിഞ്ഞാൽ റേറ്റ്സ് ആണ് ഇത് നാലും ഇതിൽ സോറി ഇത് രണ്ടും റേറ്റ്സും ഇത് രണ്ടും ഡ്യൂട്ടിയും അല്ലേ അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഞാൻ നിങ്ങളെ ഈ ക്വസ്റ്റിനേക്ക് വന്നോള കൊണ്ടുപോകാം സി എഫ് തന്നിട്ടുണ്ട് ഫ്രൈറ്റ് ഇൻഷുറൻസ് സി ഐ എഫ് തന്നിട്ട് ഫ്രൈറ്റ് ഇൻഷുറൻസ് സി എപ്പോഴും ഓർക്കുക നമുക്ക് സി എഫ് വെച്ചാൽ ക്വസ്റ്റിനിൽ തന്നിരിക്കണമെങ്കിൽ കഴിയുന്നതും എപ്പോഴും അതിനെ എഫ് ഒ ബിയിലേക്ക് കൊണ്ടുപോകാം എഫ്ഒബിയിലേക്ക് കൊണ്ടുപോവാ എഫ് ഒ ബി എന്ന് വേണം വർക്കിംഗ് നടത്താൻ ആയിട്ട് കാരണം എന്താ ഞാൻ പറഞ്ഞതാ സി സി എഫ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഇൻഷുറൻസ് കയറിയതല്ലേ പിന്നെ എന്തിനാ നമുക്ക് രണ്ടാമതീ ഫ്ലൈറ്റ് ഇൻഷുറൻസ് തന്നേന്ന് അറിയോ എന്തിനാ തന്നേക്കണെന്ന് അറിയോ ഇവിടെ എന്താ പറയണേ ഏറാന്നല്ലേ പറഞ്ഞത് ഏറെ അതാ എയർ ഫ്ലൈറ്റ് ഏറെ കൂടെ വന്നത് ഏറെ കൂടെ വന്നെങ്കിൽ നമുക്കറിയാം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ അല്ലെങ്കിൽ ട്വന്റി പെർസെന്റ് എഫ് ഒ ബി ബിച്ച് എവർ സ് ലോർ അല്ലെ ഇവിടെ വൺ തൗസൻഡ് ടു ഫിഫ്റ്റിന്നാണ് എഫ് ഓബി ട്വന്റി പെർസെൻറ്റേജ് കണ്ടുപിടിക്കണ്ടേ വേണ്ടേ അപ്പൊ എന്ത് നമ്മൾ ചെയ്യണം നമ്മളിപ്പോൾ സി എ എഫിൽ നിന്നും സി എഫിൽ നിന്നും ഇപ്പം തന്നെ സി എഫിൽ നിന്നും ഇപ്പടുത്തേക്കാണോ ഫോർ റൈറ്റും ഇൻഷുറൻസും മൈനസ് ചെയ്യുക ഇപ്പൊ സി എ എഫ് എത്രയുണ്ട് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് അതായത് വൺ ടു ഫിഫ്റ്റി മൈനസ് ചെയ്യ പിന്നെ ഇൻഷുറൻസ് എത്രയുണ്ട് വൺ ഹൺഡ്രഡ് മൈനസ് ചെയ്യുക അത് മൊത്തം ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫൈവ് ഫൈവ് ഫിഫ്റ്റിന്ന് മൈനസ് ചെയ്യുക അപ്പം ഇനിയോട് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് കിട്ടും കമ്പയർ ഇതാണ് നമ്മുടെ എഫ് ഒ ബി അല്ലേ ഇനി ഈ എഫ് ഒ ബിയിലൂടെ ഫ്രൈറ്റും ഇൻഷുറൻസും ആഡ് ചെയ്യുക ഫ്രൈറ്റ് എന്ന് പറയാൻ എന്താ ഒന്നില്ലെങ്കിൽ ആക്ച്വൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ എഫ് ഒ ബിയുടെ ഇരുപത് ശതമാനം നാലായിരത്തി ഒരുന്നൂറ്റി അമ്പതിന്റെ ഇരുപത് ശതമാനം നാലായിരത്തി തേർട്ടി എയ്റ്റ് തേർട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുണ്ടെ ഇൻഷുറൻസ് നമുക്ക് ഹൺഡ്രഡ് ഓക്കെ തേർട്ടി പ്ലസ് ഹൺഡ്രഡ് അല്ലേ ഫൈവ് സീറോ ഫൈവ് സീറോ ആണ് നമ്മുടെ സി ഐ എഫ് എസ് അപ്പൊ സി എഫ് ഫൈവ് സീറോ എയ്റ്റ് സീറോ ഡോളേഴ്സ് ഡോളേഴ്സ് ആണ് കിട്ടി ഇനി നമുക്ക് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് വേണം റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഏത് ദിവസ വേണ്ടേ ട്വന്റി വൺ ട്വന്റി ഫോർ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ട്വന്റി വൺ ട്വന്റി ഫോർ ബി ഐയുടെ റേറ്റിൽ തോട്ടുണ്ട് നമുക്ക് സീറോ ഓക്കെ അതിന്റെ നമുക്ക് എന്ത് വേണം ഇനി അതിൻ്റെ നമുക്ക് എന്ത് വേണം കസ്റ്റ് ഡ്യൂട്ടി ടെൻ പെർസെന്റേജ് ഐ ജി എസ് ടി എയ്റ്റീൻ പെർസെന്റേജ് നോക്കാതാണെന്നുള്ളതാ ഫൈവ് സീറോ എയ്റ്റ് സീറോ ത്രീ ത്രീ ടു എറ്റ് സീറോ യെസ് ത്രീ ത്രീ ഫൈവ് ടു എറ്റ് സീറോ കറക്റ്റ് അതിലൂടെ കസ്റ്റംസ് ഡ്യൂട്ടി പത്ത് ശതമാനം യെസ് കസ്റ്റംസ് ഡ്യൂട്ടി പത്ത് ശതമാനം വരും എപ്പോഴും അവർക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി വരും പ്രൊഡക്ടീവ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പ്രൊഡക്ടീവ് ഡ്യൂട്ടി വരും അതില്ലെങ്കിൽ ഉറപ്പായിട്ട് സെസ് വരവല്ലേ ഇൻകം ടാക്സിൽ സോഷ്യൽ വെൽഫെയർ സർചാർജ് ടെൻ പെർസെൻറ്റേജ് വരും യെസ് അപ്പൊ ത്രീ ത്രീ ഫൈവ് ടു എറ്റ് സീറോന്റെ കൂടെ അതിന്റെ പത്ത് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടി പിന്നെ അത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ അത് മൊത്തം സോറി അതിനെ മൊത്തം ആഡ് ചെയ്യേണ്ട കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ പത്ത് ശതമാനമായ ത്രീ ഫൈവ് ഫൈവ് ത്രീ സോഷ്യൽ വെൽഫെയർ സർചാർജ് വരും ഇത് മൂന്നും മൂന്ന് മൂളാടിയോൾ ത്രീ നയൻ ഫോർ ത്രീ സിക്സ് വൺ കിട്ടും ഇതിന്റെ പുറത്ത് ജി എസ് ടി ചാർജ് ചെയ്യുക സെവൻറ്റി അത് എയ്റ്റീൻ പെർസെന്റേജ് അല്ലേ വെരി ഈസി റൈറ്റ് നമുക്ക് ഈ ഒരു നോക്കാം അസബിൾ വാല്യൂ ഓഫ് ദി ഇമ്പോർട്ടഡ് എക്യുമെന്റ് ഓക്കെ അസസബിൾ വാല്യൂ തന്നു യു എസ് ഇന്ന് കൊണ്ടാ ടെൻ ഹൺഡ്രഡ് ഡോളേഴ്സ് ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ട്വന്റി ഫിഫ്റ്റ് ഏപ്രിൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അന്ന് പത്ത് ശതമാനം എക്സ്ചേഞ്ച് റേറ്റ് അറുപത്തഞ്ച് അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഇതാ വേണ്ട കാരണം ബിൽ ഓഫ് എൻട്രേറ്റ് ആണോ വേണ്ടത് ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർട്സ് സത്യത്തിൽ എൻട്രി ഇൻവേഴ്സ് എന്നായിരുന്നു അതിന് മുമ്പായിരുന്നു ഇരുപത്തൊന്ന് ഏപ്രിൽ അന്ന് ഡേറ്റ് ഡ്യൂട്ടി റേറ്റ് ഇരുപത് ശതമാനം റേഡ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ബോർഡ് ഇത് എന്തായാലും വേണ്ട ഇതെന്തായാലും വേണ്ട അപ്പോ ഇവിടെ പറഞ്ഞത് ബിൽ ഓഫ് എൻട്രിക്ക് മുമ്പ് എൻട്രി ഇൻവേർഡ് നടന്നു നമ്മൾ പഠിച്ചു എൻട്രി ഇൻവേർഡിന് മുമ്പ് ബിൽ ഓഫ് എൻട്രി നടന്നു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ഇൻവേർഡിലെ റേറ്റ് ഓഫ് ഡ്യൂട്ടി എടുക്കുകയാണ് തിരിച്ചാണെങ്കിലോ തിരിച്ചാണെങ്കിലോ അത് എൻട്രി ഇൻവോട് ആദ്യം നടക്കുന്നെങ്കിലോ ബില്ല് ഫണ്ടുകൾ തന്നെ എടുക്കും അപ്പൊ നമ്മളിവിടെ പത്ത് ശതമാനം ഡ്യൂട്ടിയും അറുപത്തഞ്ച് എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് കൺസിഡർ ചെയ്യും പത്ത് ഒരുനൂറ് അതിന്റെ പത്ത് ശതമാനം പത്ത് ഒരുനൂറ് ഇന്റു അറുപത്തഞ്ച് അതിന്റെ പത്ത് ശതമാനം കാര്യം ഇരുപത് ശതമാനം എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇവിടെ എൻട്രി ഇൻവോടാ നേരത്തെ വന്നേ ആ നേരത്തെ വന്നു പക്ഷെ നമ്മൾ എന്നാ ഫയൽ ആണ് അത് എടുത്താൽ മതി പക്ഷെ വരുന്നതിന് മുമ്പേ നമ്മൾ ഫയൽ ചെയ്താൽ ബില്ല് ഫണ്ടി ഫയൽ ചെയ്തിട്ട് എൻട്രിൻ്റെ വരുന്നതെങ്കിൽ ഡ്യൂട്ടി റേറ്റ് എടുക്കാൻ ഫയൽ ചെയ്ത് നോക്കണ്ട വന്നു നോക്കിയാൽ മതി എപ്പോഴും ഓർക്കാം ഇത് ഡ്യൂട്ടി റേറ്റ് നോക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പത്ത് ശതമാനം വന്നു ഇതിന്റെ ഒരു പത്ത് ശതമാനം സോഷ്യൽ വെൽഫെയർ സർ ചാർജ് വന്നു അങ്ങനെ ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ് ഐ ജി എസ് ടി കിട്ടി അതിൻ്റെ പുറത്ത് എയ്റ്റീൻ പെർസെന്റേജ് ആഡ് ചെയ്യുമ്പോൾ ഐറ്റം കിട്ടി ക്ലിയർ ആയില്ലേ ഇത്രയും പോരെ ഇനിയും കുറച്ച് ക്വസ്റ്റൻസ് കിടക്കുന്നുണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റൻസ് ട്രൈ ചെയ്ത് നോക്കൂ ഓൾറൈറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി യെസ് സോ ദാറ്റ്സ് ഓൾ ഇത്രയും പറഞ്ഞു ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം എല്ലാം കൂടെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണികൾ പോയി പോകില്ലേ ഇത്രയും മതി ഓക്കെ അപ്പൊ എന്തെങ്കിലും ഡൌട്ട് ചോദിച്ചാൽ മതി ഏതെങ്കിലും കോസ്റ്റിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോ ഇതായിരിക്കും കേട്ടോ സോ റൈറ്റ് അതോടുകൂടെ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇമ്പോർട്ടേഷന്റെ പരിപാടി തീർത്തു ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു വീഡിയോ കൂടെ വെച്ച് എക്സ്പോർട്ടേഷൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള പരിപാടിയും കണ്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിന്റെ റേറ്റ് ഓഫ് ഡ്യൂട്ടിയുടെ കാര്യം ഉണ്ട് കാണിച്ചു അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ പക്ഷെ എക്സാമിന്റെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പോയിന്റ് ഓഫ് മെയിൻ സാധനം റൈറ്റ് മതി ഹൽസ് അനദർ വീഡിയോ ടില് ടാ ടേക് ആൻഡ് ഗുഡ് ബൈ ഓൾസോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ ലെസൻസ് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ഡു ഷെയർ യുവർ തോട്ട്സ് മെസ്സേജ് ഒക്കെ ഇടുക കമന്റ്സ് ഇടുക ഡോ ലെറ്റ് മീ നോ ഇതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തെങ്കിൽ വേറെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എന്നെ കൊണ്ട് ചെയ്ത് ഇടാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്താൽ ഓക്കെ സൈനിങ് ഓഫ് ഫ്രം യെറ്റ് And goodbye. And once again, wishing you the very best for your upcoming examinations.